നമസ്കാരം പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പ്രധാനമന്ത്രി ജനങ്ങളുമായി സംവദിച്ചത് മൻ കി ബാത്തിന്റെ എൺപത്തി ഏഴാം അധ്യായമാണ് ഇന്ന് നടന്നത് നാല് സംസ്ഥാനങ്ങളിലെ മിന്നുന്ന വിജയത്തിനു ശേഷം പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് പഞ്ചാബ് ഒഴികെ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മണിപ്പൂർ ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിനായിരുന്നു ബി ജെ പിയുടെ ജയം എല്ലാ ആരോപണങ്ങളെയും നേരിട്ടുകൊണ്ട് ഉത്തർപ്രദേശിൽ യോഗി നേടിയ ജയം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ തിരുത്തിയെഴുതുന്ന തരത്തിലുള്ള ഒന്ന് തന്നെയായിരുന്നു അഞ്ച് സംസ്ഥാനങ്ങളിലും നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മൻ കി ബാത് സരോജ് ശ്രോതാവായിരുന്നു അദ്ദേഹത്തിനൊപ്പം യമുന വിഹാർ മണ്ഡലിലെ ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും മൻ കി ബാത്തിന്റെ ശ്രോതാക്കളായിരുന്നു ഇന്ത്യ സാമ്പത്തിക പുരോഗതിയിലേക്ക് വലിയ ചുവടുവയ്പുകൾ നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക വർഷത്തിൽ ബില്യൺ ചരക്ക് കയറ്റുമതി എന്ന ലക്ഷ്യം കൈവരിച്ചതിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച ഇന്ത്യ നാനൂറ് ബില്യൺ ഡോളർ അതായത് മുപ്പത് ലക്ഷം കോടി രൂപയുടെ ചരക്ക് കയറ്റുമതി ചെയ്തു ആദ്യഘട്ടത്തിൽ ഇത് സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയമായി വന്നേക്കാം പക്ഷേ സമ്പദ് വ്യവസ്ഥയെക്കാൾ അത് ഇന്ത്യയുടെ കഴിവുമായും സാധ്യതകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അതിനർത്ഥം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം ലോകത്ത് ഉയരുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു മലയാളിയായ മുപ്പത്തടം നാരായണനെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു പക്ഷി മൃഗാദികൾക്ക് വെള്ളം നൽകാൻ ഒരു ലക്ഷത്തോളം മൺപാത്രങ്ങളാണ് അദ്ദേഹം വിതരണം ചെയ്തതെന്ന് മോദി പറഞ്ഞു ഓൾ നടന്നു ഓൾ ഇന്ത്യ റേഡിയോയുടെ ന്യൂസ് വെബ്സൈറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാണ് പ്രധാനമന്ത്രി ുംരേന്ദ്രമോദിയുടെയും വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെയും യൂട്യൂബ് ചാനലിലും പരിപാടി സംപ്രേഷണം ചെയ്തിരുന്നു അതേസമയം കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കും ഈ സാഹചര്യത്തിൽ ആറ് മാസത്തേക്ക് കൂടി ഇത് ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു കാലാവധി തീരാനിരിക്കെയാണ് ഇത്തരമൊരു കരുതൽ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിക്കുന്നത് കോവിഡ് കാലത്ത് അതിജീവനത്തിന്റെ ഭാഗമായി കേന്ദ്രം നൽകി വരുന്ന റേഷൻ വിഹിതമാണ് ആറ് മാസത്തേക്ക് കൂടി നീട്ടി നൽകാൻ തീരുമാനമായിരിക്കുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി ആരംഭിച്ചത് ഇരുപത്തി ആറായിരം കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ലോക്ഡൌൺ സാഹചര്യം കണക്കിലെടുത്തായിരുന്നു ഈ നടപടി പദ്ധതി പിന്നീട് രണ്ടായിരത്തിരണ്ട് മാർച്ച് വരെ നീട്ടുകയായിരുന്നു ഈ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വരെ പദ്ധതി നീട്ടിയ പുതിയ തീരുമാനം വരുന്നത് മുൻഗണനാ വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് അഞ്ച് കിലോ ഭക്ഷ്യധാന്യം വീതമാണ് പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ യോജനയിലൂടെ നൽകുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്